നമോ ബുദ്ധായ ജെ പി. ഇന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കഥയുമായാണ് എത്തുന്നത്. ഈ കഥ ഒരു ഒരു ബുദ്ധവിഹാരത്തിൽ താമസിക്കുന്ന ഗുരുവും ശിഷ്യന്മാരും തമ്മിലുള്ള സംസാരവും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളുമാണ്. ഒരിക്കൽ ഒരു ബുദ്ധവിഹാരത്തിൽ കുറച്ച് ശിഷ്യന്മാരും ഒരു ഗുരുവും താമസിച്ചിരുന്നു. അതിൽ ഒരു ശിഷ്യന് പഞ്ചശീലത്തിന്റെ ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ പഞ്ചശീലത്തിൽ ഏറ്റവും ദോഷം കുറഞ്ഞ ശീലം ഏതാണെന്ന് അറിയുവാനുള്ള ആഗ്രഹമുണ്ടായി. ആ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, പഞ്ചശീലത്തിൽ ഏറ്റവും ദോഷം കുറഞ്ഞ ശീലം ഏതാണ്? ഞാൻ ഇതുവരെ ഒരു ശീലവും തെറ്റിച്ചിട്ടില്ല, എന്നാൽ അങ്ങ് ഒന്നിൻ്റെയും ദോഷഫലങ്ങൾ പറഞ്ഞു തന്നിട്ടുമില്ല. അങ്ങ് പലപ്പോഴും പറയാറുണ്ട്, അനുഭവത്തിലൂടെയാണ് ഓരോന്നും തിരിച്ചറിയേണ്ടത്. അനുഭവമാണ് ഏറ്റവും വലിയ സത്യം. ഗുരു തലയാട്ടി. ശിഷ്യൻ പറഞ്ഞു, ഗുരു, ഞാൻ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ആഗ്രഹിക്കുന്നു, പഞ്ചശീലത്തിൻ്റെ ഒരു ശീൽ തെറ്റിച്ച് അതിൻ്റെ ദോഷഫലങ്ങൾ എന്താണെന്ന് അനുഭവിക്കാൻ. എന്നാൽ അത് അഹിംസയെയോ കരുണയെയോ ലംഘിക്കുവാൻ കൂടി പാടില്ല. അതിനാൽ എന്നോട് പറയൂ, ഏറ്റവും ദോഷം കുറഞ്ഞ ശീലം ഏതാണെന്ന്. ഗുരു പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന നീ തന്നെ ഒരു തീരുമാനമെടുക്കും. ശിഷ്യൻ മറുപടിയായി ഇങ്ങനെ പറഞ്ഞു, ഞാൻ കുറെ നാളുകളായി ആലോചിക്കുകയാണ് ഈ കാര്യത്തെക്കുറിച്ച്. അതിനാൽ ഞാൻ മദ്യപാനമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ശീല തെറ്റിക്കപ്പെടുമ്പോൾ ആരെയും ഹിംസിക്കുന്നില്ല, ചൂഷണം ചെയ്യുന്നില്ല, കള്ളത്തരം പറയുന്നില്ല, വ്യഭിചാരം നടത്തുന്നില്ല. ആയതിനാൽ മദ്യപിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഗുരു ചിരിച്ചുകൊണ്ട് ബുദ്ധവിഹാരത്തിന് ഉള്ളിലേക്ക് നടന്നു. ശിഷ്യൻ മദ്യശാല ലക്ഷ്യമാക്കി നടന്നു. മദ്യശാലയിൽ ചെന്ന ഭിക്ഷു മദ്യം വാങ്ങി കഴിച്ചുകൊണ്ടേയിരുന്നു. ആ തിരക്കിൽ ഒരാൾ വന്ന് ഭിക്ഷുവിനോട് ഇങ്ങനെ തിരക്കി, അല്ലയോ, താങ്കൾ ആ ബുദ്ധവിഹാരത്തിലെ ഭിക്ഷുവല്ലേ? ഒന്ന് ഞെട്ടിയ ഭിക്ഷു പെട്ടെന്ന് മറുപടിയായി, അല്ല അല്ല, ഞാൻ ആ ബുദ്ധവിഹാരത്തിലെ ഭിക്ഷുവല്ല എന്ന് ഉത്തരം നൽകി. എന്നാൽ മദ്യം കഴിച്ച് തിരികെ പോകുവാൻ തുടങ്ങിയ ഭിക്ഷു ചിന്തിച്ചു, ഓ, ഞാൻ അയാളോട് ഒരു കളവാണല്ലോ പറഞ്ഞത്. ഭിക്ഷു തിരിച്ചു ചെന്ന് അയാളോട് പറഞ്ഞു, ക്ഷമിക്കണം ചേർത്ത്, ഞാനൊരു നുണയാണ് നിങ്ങളോട് പറഞ്ഞത്. ഞാൻ ആ ബുദ്ധവിഹാരത്തിലെ ഭിക്ഷുവാണ്. കേട്ടയാൾ പറഞ്ഞു, സാരമില്ല, ഇരിക്കൂ ഇരിക്കൂ,
നമുക്ക് ഈ ആദ്യമായി കണ്ട സന്തോഷത്തിൽ ഇതാ ഇതുകൂടി കുടിക്കും. ഭിക്ഷു അവിടെ ഇരുന്ന് ആ മദ്യം കൂടി വാങ്ങി കുടിച്ചു. ഭിക്ഷു കൂടുതൽ മത്തായിപ്പോയി. രണ്ടുപേരും പരസ്പരം പാട്ടായി ഡാൻസായി വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഇതിനിടയിൽ സുഹൃത്ത് മദ്യപിച്ച പൈസ കൊടുക്കാൻ വേണ്ടി കടക്കാരനടുത്തേക്ക് പോയി. അവർ തമ്മിൽ കണക്കുകൾ പറയുന്നതിൽ ചെറിയ തർക്കമുണ്ടായി. ആ തർക്കം ചെറിയ വഴക്കായി മാറി. തൻ്റെ പുതിയ സുഹൃത്തിനെ കടക്കാരൻ വളരെ ഉച്ചത്തിൽ വഴക്കു പറയുന്നത് കണ്ട് ആ തർക്കത്തിൽ ഭിക്ഷുവും ഇടപെട്ടു. അഭ്യാസിയായ ഭിക്ഷു കടക്കാരനെ നന്നായി കൈകാര്യം ചെയ്തു. ഇതിൽ സന്തോഷവാനായ കൂട്ടുകാരൻ ഭിക്ഷുവിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വരൂ, ഇന്നത്തെ രാത്രി നമുക്ക് ഒരുമിച്ച് കഴിയാം. എനിക്കൊരു നല്ല സുഹൃത്തിനെ കിട്ടിയിരിക്കുന്നു. ഈ സന്തോഷം നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണം. അയാൾ ഭിക്ഷുവുമായി വീട്ടിലേക്ക് പോയെങ്കിലും അദ്ദേഹം പോയത് തൻ്റെ ഇഷ്ടക്കാരിയുടെ അടുത്തേക്കാണ് പോയത്. ആ ഇഷ്ടക്കാരിയെ കണ്ട് ആദ്യം ഭിക്ഷു ഒന്ന് പകച്ചു നിന്നെങ്കിലും ആ സ്ത്രീയുടെ വശ്യതയിൽ ആ ഭിക്ഷു മയങ്ങിപ്പോയി. രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ കൂട്ടുകാരനെ കണ്ടില്ല. ഭിക്ഷു ആ സ്ത്രീയോട് തിരക്കി. എന്നാൽ ആ സ്ത്രീ വളരെ വേദനയോടെ ഭിക്ഷുവിൻ്റെ പുതിയ കൂട്ടുകാരൻ്റെ മോശപ്പെട്ട ഓരോ സ്വഭാവവും പറഞ്ഞു. അയാൾ ഇപ്പോഴും മറ്റൊരു സ്ത്രീയെ തേടിപ്പോയിരിക്കുകയാണ്. എൻ്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ്. എനിക്ക് അങ്ങയെ വളരെയധികം ഇഷ്ടം തോന്നും, പ്രേമം തോന്നും. എനിക്കൊരു ജീവിതം തരാമോ? ഇത് കേട്ട് ഭിക്ഷു ഒന്നും മിണ്ടിയില്ല. എങ്കിലും ആ പ്രേമം പൂണ്ട് ആ സ്നേഹം ഉണർന്ന് നിന്ന് സംസാരിക്കുന്ന ആ സ്ത്രീയെ പിരിയാനും അദ്ദേഹത്തിന് തോന്നിയില്ല. ഇതിനിടയിൽ കൂട്ടുകാരൻ തിരികെ വന്ന കൂട്ടുകാരൻ ആ സ്ത്രീയുമായി ഒരേ കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കെ ആ സ്ത്രീയുടെ ചില പെരുമാറ്റങ്ങളും സംസാരങ്ങളും മറുപടിയും ആ കൂട്ടുകാരന് വലിയ സംശയമുണ്ടായി. ആ സംശയം ആ കൂട്ടുകാരൻ ആ സ്ത്രീയുമായിട്ട് ചില തർക്കത്തിന് ഇടയായി. ആ തർക്കം ചില വാക്കേറ്റമായി ചെറിയ വഴുക്കലേക്ക് നീങ്ങി. ഇതിനിടയിൽ ഭിക്ഷു അതിൽ ഇടപെട്ടു. അത് ആ ഭിക്ഷുവും ആ കൂട്ടുകാരനും തമ്മിലുള്ള വഴക്കിലേക്ക് നയിച്ചു. ആ വഴക്ക് കൂടി വരികയും ഇതിനിടയിൽ അവർ പരസ്പരം മൽപ്പിടുത്തത്തിൽ എത്തുകയും അറിയാതെ ഭിക്ഷു ഒരു കത്തിയെടുത്ത് അദ്ദേഹത്തെ കൊത്തുകയും അദ്ദേഹത്തെ മരണപ്പെടുകയും ചെയ്തു. ഈ സമയം ആ സ്ത്രീ വളരെ ഉച്ചത്തിൽ അലറി വിളിച്ച് എൻ്റെ ഭർത്താവിനെ ഇന്നലെ വന്ന ഇദ്ദേഹം കൊന്നു കൊന്നു എന്ന് ഉച്ചത്തിൽ കരയുവാൻ തുടങ്ങി. ഇത് കേട്ട് ആളുകൾ അടുത്തുകൂടി ഭിക്ഷുവിനെ അവർ കയ്യോടി പിടികൂടി അവിടുത്തെ രാജഭടന്മാരെ ഏൽപ്പിച്ചു. രാജഭടന്മാർ തെരുവിലൂടെ ആ ഭിക്ഷുവിനെ കൊണ്ടുപോകുമ്പോൾ ആ ബുദ്ധവികാരത്തിൻ്റെ മുമ്പിൽ ആ ഗുരു ചെടിക്ക് വെള്ളമൊഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഏതൊരു ശീലത്തെയും തകർക്കാൻ ഏതൊരു ശീൽ ഭംഗത്തിനും കഴിവുണ്ട്.